നമസ്കാരം. സിമിയിലൂടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങി യൂത്ത് ലീഗിലൂടെ ഉയർന്ന പിന്നീട് ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ച നേതാവാണ് കെ ടി ജലീൽ. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ വിവിധ രാഷ്ട്രീയ പന്ഥാവുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള കെ ടി ജലീൽ എന്നും വിവാദങ്ങളുടെ തോടനാണ്. സിമിയിൽ പ്രവർത്തനം തുടങ്ങി പിന്നീട് എം എസ് എഫിലൂടെ മുസ്ലിം ലീഗിൽ. പാർട്ടിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പുറത്തേക്ക് സ്വയം വഴിതുറന്ന കെ ടി ജലീൽ എത്തിപ്പെട്ടത് ഇടതുപക്ഷത്താണ്. എം എൽ എ ആയും മന്ത്രിയായും മലപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ മുഖമായി ജലീൽ മാറി. കെ ടി കുഞ്ഞു മുഹമ്മദിന്റെയും പാറയിൽ നഫീസയുടെയും മകനായി തിരൂരിൽ ജനിച്ച ജലീല് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജ്, തിരൂരങ്ങാടി പി എസ് എം കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു തുടർ പഠനം. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായ എം പി ഫാത്തിമയാണ് ഭാര്യ. അസ്മ ബീവി, മുഹമ്മദ് ഫാറൂഖ്, സുമയ്യ ബീഗം എന്നിവരാണ് മക്കൾ. എം ഫിൽ പൂർത്തിയാക്കിയ ശേഷം കേരള സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി എടുത്ത ജലീൽ തിരൂരങ്ങാടി പി എസ് എം കോളേജ് ചരിത്ര അധ്യാപകനാണ്. മുഖ്യധാര മാഗസിൻ എഡിറ്റർ, കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അംഗം, നോക്കാ റൂട്ട്സ് ഡയറക്ടർ എന്നീ ചുമതലകൾ വഹിച്ചു. സിമിയിൽ തുടക്കം, പിന്നീട് എം എസ് എഫിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, അതായത് സിമി എന്ന തീവ്ര നിലപാടുകളുള്ള സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കെ ടി ജലീൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് എത്തുന്നത്. 1988 തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സിമി സ്ഥാനാർത്ഥിയായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. പിറ്റേ വർഷവും യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചുവെങ്കിലും വീണ്ടും തോറ്റു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെമി നേതൃത്വവുമായി ഇടയുകയും പിന്നീട് പുറത്താക്കപ്പെടുകയും ചെയ്തു. പിന്നീടാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിൽ എത്തുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് വിരുദ്ധമായ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സെമി പിന്നീട് നിരോധിക്കപ്പെടുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. കുറ്റിപ്പുറത്ത് നിന്ന് ജില്ലാ കൗൺസിലിലേക്ക് വിജയിച്ചു. പിന്നീട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, കുറ്റിപ്പുറം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ്, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. എം എസ് എഫിൽ നിന്നും മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനർ സ്ഥാനം വരെ എത്തി ജലീൽ. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരിക്കെ മുസ്ലിം ലീഗ് നേതൃത്വവുമായി, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി ഇടഞ്ഞു. ഇതോടുകൂടി ലീഗിൽ നിന്ന് പുറത്തായി. പാർട്ടിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ലീഗിൽ നിന്ന് പുറത്ത് പോവുകയും ഇടതുപക്ഷത്തിനൊപ്പം ചേരുകയും ചെയ്തു. തുടർന്ന് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചു. അതും എൽ ഡി എഫ് പിന്തുണയോടുകൂടി. അങ്ങനെ പിണറായി വിജയന്റെ ആശീർവാദത്തോടുകൂടി മത്സരിക്കുകയായിരുന്നു. സിമി പ്രവർത്തകനായിരുന്ന ജലീലിന് എൽ ഡി എഫ് പിന്തുണ നൽകുന്നത് വലിയ വിവാദവുമായി. ആദ്യ മത്സരം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പഴയ സിമി രഹസ്യ പിന്തുണ മലപ്പുറത്ത് ലീഗിനെ പിടിച്ചുകെട്ടുക എന്ന അജണ്ടയുമായി 2006 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയ ഇടതുപക്ഷം കുറ്റിപ്പുറത്ത് ലീഗിന്റെ അതികായൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കാൻ കെ ടി ജലീലിനെയാണ് രംഗത്തിറക്കിയത്. അന്ന് കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി കെ ടി ജലീൽ രാഷ്ട്രീയത്തിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു.